സ്വപ്ന സുരേഷിനുണ്ടായിരുന്ന ഉന്നത ബന്ധങ്ങൾ ആരൊക്കെയായിട്ടായിരുന്നുവെന്ന് ചാറ്റിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ എൻ ഐ എ സംഘം നീങ്ങുകയാണ്. പല പ്രമുഖരുമായി പ്രതികൾ നടത്തിയ ചാറ്റടക്കമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രതികൾ നശിപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ എൻ ഐ എ സംഘം വീണ്ടെടുത്തിരുന്നു. 2000 GB വരുന്ന ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച എൻ ഐ എ സംഘം മൊഴികളും തെളിവുകളും തമ്മിൽ വലിയ വൈരുദ്ധ്യം കണ്ടെത്തിയതിനാണ് റിപ്പോർട്ടുകൾ. സ്വപ്ന സുരേഷിന്റെ മൊഴികളെല്ലാം വ്യാജമെന്ന് തെളിയിക്കുന്നതാണ് പുതിയ ഡിജിറ്റൽ തെളിവുകൾ. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനുമായി ഉണ്ടായിരുന്ന ബന്ധവും കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ഇവർ ആശയവിനിമയം നടത്തിയിരുന്നോ എന്ന വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മറ്റ് പ്രമുഖരുമായി സ്വപ്നയ്ക്കുണ്ടായിരുന്ന ബന്ധം കള്ളക്കടത്ത് കേസിൽ സഹായകമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അന്വേഷണം നടക്കുകയാണിപ്പോൾ. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പുതിയൊരു ആരോപണമായാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മന്ത്രി ജലീൽ മാത്രമല്ല രണ്ടാമത് ഒരാൾ കൂടി ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആ മന്ത്രി ആരാണെന്ന് തനിക്കറിയാമെങ്കിലും ഇപ്പോൾ പുറത്തു പറയുന്നില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റിൻ്റെ പദ്ധതി രേഖകൾ ആവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പദ്ധതി രേഖകൾ ആവശ്യപ്പെട്ടിട്ട് ഒരു മാസത്തിന് ശേഷവും മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും കത്ത് നൽകാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന ചോദ്യത്തിന് അതിപ്പോൾ പറയാനാകില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പദ്ധതി സംബന്ധിച്ച് അടിമുടി അഴിമതി ആരോപണങ്ങളും ക്രമക്കേടുകളും വൻ തുകകൾക്കുള്ള കമ്മീഷൻ ഇടപാടുകളും വിശദാംശങ്ങളും എല്ലാം പുറത്തു വന്നിട്ടും ഇതേക്കുറിച്ച് വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറം വസ്തുതകൾ വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതുവരെ ലൈഫ് മിഷൻ പദ്ധതിയുടെ രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അഴിമതി കഥ പുറത്താകുമെന്ന ഭയമാണ് സർക്കാരിനെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നു. എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമ്പോൾ കൂടുതൽ ഉന്നതർ കൊടുക്കുമെന്നാണ് സൂചന നമുക്ക് ലഭിക്കുന്നത്. സ്വപ്ന സുരേഷ് നശിപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ ഓരോന്നായി തിരിച്ചെടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതികൾ നശിപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കുമ്പോൾ ആരൊക്കെയാകും ഇനി കെണിയിലാവുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടതായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.